വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. തെണ്ടിനൻ സിനിമകളുടെ പ്രേക്ഷകരുടെ മനം കവർന്ന നടിയാണ് തമന്ന ഭാട്ടിയ. സൗന്ദര്യത്തിലും അഭിനയത്തിലുമെല്ലാം മുന്നിട്ട് നിൽക്കുന്ന തമന്നയ്ക്ക് കേരളത്തിലടക്കം നിരവധി ആരാധകരാണുള്ളത്. മുംബൈയിൽ നിന്നുള്ള തമന തമിഴ് തെലുങ്ക് സിനിമകളിലൂടെയാണ് സൂപ്പർ താരമായി മാറിയത്. മിൽക്കി ബ്യൂട്ടി എന്നാണ് തമനയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. 18 വർഷം നീണ്ട കരിയറിൽ നിരവധി ഹിറ്റുകളുടെ ഭാഗമാകാനും തമന്നയ്ക്ക് സാധിച്ചു. ഇപ്പോൾ ബോളിവുഡിലും തിളങ്ങിയിരിക്കുകയാണ് താരം. ഇപ്പോഴിതാ തെന്നിന്ത്യൻ സിനിമയിൽ അത്ര സജീവമാകാത്തതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണ് തമന. പുരുഷാധിപത്യം നിറഞ്ഞ സിനിമകളാണ് തെന്നിന്ത്യൻ സിനിമയിൽ ഏറെയെന്നും തമന പറയുന്നു. ഒരു മാഗസീന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: തെന്നിന്ത്യൻ സിനിമയിൽ ചില ഫോർമുലാസ് ഉപയോഗിക്കുന്നുണ്ട്, കാരണം അത് ഈസി ആയതുകൊണ്ടാണ്. ചില കൊമേഴ്ഷ്യൽ സിനിമകളിൽ എന്റെ കഥാപാത്രങ്ങളുമായി എനിക്കൊരു കണക്ഷനും തോന്നാറില്ല. ചിലതിന്റെ തീവ്രത കുറയ്ക്കാൻ ഞാൻ സംവിധായകരോട് ആവശ്യപ്പെടാറുണ്ട്. പുരുഷത്വത്തെ ആഘോഷിക്കുന്ന സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ ഞാൻ ബോധപൂർവം ശ്രമങ്ങളും നടത്തി തുടങ്ങിയിട്ടുണ്ടെന്നും തമന്ന പറയുന്നു. തന്റെ ബോളിവുഡ് കരിയർ അത്ര വിജയകരമല്ലെന്നും തമന്ന അഭിമുഖത്തിൽ പറഞ്ഞു. എന്റെ ബോളിവുഡ് കരിയർ അത്ര വിജയകരമല്ല, ഒരുപാട് പേരുടെ സംഭാവന കൊണ്ടാണ് ഒരു സിനിമ നിർമ്മിക്കുന്നത് എന്നതിനാൽ ഞാനത് ഒരിക്കലും എന്റെ വ്യക്തിപരമായ പരാജയമായി കാണുന്നില്ല. എന്റെ വിജയപരാജയങ്ങളിൽ നിന്ന് ഞാൻ അല്പം അകന്നു നിൽക്കുകയാണ്. ഒന്നിനെയും ഞാൻ അത്ര കാര്യമായി എടുക്കാറില്ലെന്നും തമന്ന വ്യക്തമാക്കി. അതേസമയം നടിയുടെ പരാമർശം വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. 2005 പുറത്തിറങ്ങിയ ചാന്ദ് സേ റോഷൻ ചത്രേ എന്ന ഹിന്ദി സിനിമയിലൂടെയാണ് തമന്നയുടെ അരങ്ങേറ്റം. പിന്നെ സ്ത്രീ എന്ന സിനിമയിലൂടെ തെലുങ്കിലും 2006 പുറത്തിറങ്ങിയ കേടി എന്ന സിനിമയിലൂടെ തമിഴകത്തേക്കും എത്തുകയായിരുന്നു. ഏകദേശം 75 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള തമന വിജയ്, അജിത്, സൂര്യ, വിക്രം, ധനുഷ്, കാർത്തി, വിജയ് സേതുപതി, മഹേഷ് ബാബു, അല്ലു അർജുൻ തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകളുടെയും നായികയായി എത്തിയിട്ടുണ്ട്. ജയിലർ, ഭോലാ ശങ്കർ എന്നീ സിനിമകളാണ് തമന്നയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത്. നിലവിൽ ആരാൺമൈ 4 എന്ന തമിഴ് ചിത്രത്തിലാണ് നടി അഭിനയിക്കുന്നത്. ഹിന്ദി, മലയാള ഭാഷകളിലായി ഓരോ ചിത്രങ്ങളും അണിയറയിലുണ്ട്. എന്നിരുന്നാലും തെന്നിന്ത്യൻ സിനിമകളെക്കാൾ ഹിന്ദി ചിത്രങ്ങളിലാണ് തമന്ന ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഹിന്ദിയിൽ 3 സിനിമകളിലും 2 വെബ് സീരീസുകളിലുമായാണ് തമന്ന അഭിനയിച്ചത്. ആഗ്രി സാച്ച് എന്ന വെബ് സീരീസിലാണ് തമന്ന അവസാനമായി അഭിനയിച്ചത്. ആരാൺമൈ 4 കൂടാതെ ദിലീപ് നായകനാകുന്ന ബാദ്രെ, ഹിന്ദി ചിത്രമായ വേദ എന്നിവയാണ് തമന്നയുടേതായി അണിയറയിലുള്ളത്. തമന്നയുടെ ആദ്യ മലയാള ചിത്രമാണ് ബാദ്രെ. അരുൺ ഗോപിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. ശേഷം വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.